നമസ്കാരം. ഒരു രാജ്യം ഒന്നടങ്കം ഒരു മഹാമാരിയെ നേരിടാനായി ഒരുമിച്ച് നിൽക്കുമ്പോൾ, ജനതാ കർഫ്യൂ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കരുതലായി നിലകൊള്ളുമ്പോൾ, ഇതിനിടയിൽ ചില അപവാദങ്ങളുമുണ്ട്, ചില കല്ലുകടികളുമുണ്ട്. ഒരു കുടുംബനാഥൻ, അദ്ദേഹം വിദേശത്ത് നിന്ന് എത്തിയതാണ്. അദ്ദേഹത്തോട് ഹോം ക്വാറന്റൈൻ, വീട്ടിൽ നിരീക്ഷണത്തിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നില്ല, കൃത്യമായി പ്രതികരിക്കുന്നില്ല, കൃത്യമായി തന്നെ അത് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം പോലീസുകാരോടും ആരോഗ്യ പ്രവർത്തകരോടും തർക്കിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. നിങ്ങൾ ആശുപത്രി പോയ അന്ന് 14 ദിവസമായിരുന്നു പറഞ്ഞത്, കാരണം അന്ന് അസുഖം റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പൊ അസുഖം റിപ്പോർട്ട് 28 നിങ്ങൾ ടെസ്റ്റിന് പോയി വേണ്ട, നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നാൽ വീട്ടിൽ തന്നെ ഇരിക്കാനാ പറഞ്ഞു. അവർ പറഞ്ഞില്ലേ വീട്ടിൽ തന്നെ ഇരിക്കുക, ഒരു റൂമിൽ നിങ്ങൾ വീട്ടുകാരായിട്ട് പോലും കോണ്ടാക്ട് പാടില്ല. പിന്നെ നിങ്ങൾ പള്ളിക്ക് പോയി നാട്ടുകാർക്ക് അസുഖം കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ഇനി തിരുത്തി ഗൾഫിൽ പോണോ? പാസ്പോർട്ട് കേസൊന്നും ഇല്ലായിരിക്കണമെങ്കിൽ നിങ്ങൾ അടങ്ങിയത്, ഇല്ലെങ്കിൽ പാസ്പോർട്ട് കേസെടുക്കും. ജാമ്യമില്ലാത്ത കേസ് വരും. അടുത്ത ഒരു ഇച്ച വന്നത് പള്ളിക്ക് വരെ ഇറങ്ങിയില്ല, പുറത്തിറങ്ങിയിട്ടോ, റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ. കാസർഗോഡ് റൂമിന് പുറത്തിറങ്ങരുതാ പറഞ്ഞു വരുന്നത്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തടയേണ്ടത്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. ബോധവൽക്കരണത്തിന്റെ പ്രശ്നമൊന്നുമല്ല ഇത്, അഹങ്കാരത്തിന്റെ പ്രശ്നമാണ് ഇത്, അഹന്തയുടെ ആ തൻപോരിമയുടെ പ്രശ്നമാണ് ഇവിടെ കണ്ടത്. മറ്റൊരു വീഡിയോ കൊല്ലം ജില്ലയിൽ നിന്നാണെന്ന് തോന്നുന്നു, നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. ഈ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരോട് തർക്കിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇത് ആർക്കു വേണ്ടിയാണ്? ഒരു സമൂഹത്തിന് വേണ്ടിയല്ലേ? ഒരു ജനതയ്ക്ക് വേണ്ടിയല്ലേ? ആ വീഡിയോയും നമുക്കൊന്ന് കാണാം. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട അവസ്ഥയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് നമുക്ക് വിനയാകുന്നത്. ഒരാൾ വിചാരിച്ചാൽ മതി ഇത് മുഴുവൻ തകിടം മറിക്കാൻ സാധിക്കും. ഇതൊക്കെ മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്നതാണോ അറിയില്ല. ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണം, ഇവർക്കെതിരെ നടപടി വേണം, നടപടി ഉണ്ടായേ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.